അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. ഇന്ന് 29 നവംബർ പ്രഭാതം. ഏതായാലും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഭവനത്തിൽ ദേവാലയത്തിൻ്റെ മുന്നിൽ ഒരുപാട് പ്രാർത്ഥനകൾ എൻ്റെ സുഹൃത്തുക്കളിലും അവരുടെ കുടുംബങ്ങളിലും ഈ വീഡിയോ കാണുന്നവരും എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ കുടുംബങ്ങളിലുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു നിഷ്പ്രയാസമായി സന്തോഷം തിരക്കാൻ പ്രത്യേകം ദുആ ചെയ്യുന്നു. അതുപോലെ നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹങ്ങളും വർഷിക്കട്ടെ. എത്ര മനോഹരമാണ് പ്രഭാതം! പ്രഭാതത്തിൻ്റെ കിരണങ്ങൾ ഇങ്ങനെ പരിശുദ്ധമായ ഹറമിനെക്കുള്ളെ വന്നുകൊണ്ടിരിക്കുന്നു. നല്ലൊരു കാഴ്ച പ്രഭാതത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ നിന്ന്, നമ്മുടെ സൗഹൃദങ്ങളിൽ നിന്ന്, അതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടു പോയവരുണ്ടെങ്കിൽ അവരുടെയൊക്കെ കബറുള്ള വിശാലമാക്കി കൊടുക്കട്ടെ. സ്വർഗം കൊണ്ട് അനുഗ്രഹം അറിയിച്ചവരിൽ അവരെയൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നാളെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് റസൂലുള്ളാഹിൻ്റെ ഷഫാഅത്ത് നമ്മൾക്കൊക്കെ കിട്ടട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദുആ ചെയ്യുകയാണ്. അതുപോലെ ജന്നത്തുൽ ഫിർദൗസ് നമ്മളൊക്കെ ഒരുമിച്ച് കൂട്ടട്ടെ. പല സുഹൃത്തുക്കളുണ്ട്, എല്ലാവർക്കും അസുഖങ്ങളോ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുടുംബങ്ങളിലൊക്കെ പ്രശ്നങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ, അവരുടെയൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിക്കൊടുക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളിലും സന്തോഷം ഉണ്ടാവട്ടെ. അന്നീ പ്രഭാതത്തിൽ പ്രത്യേകമായിട്ട് ഈ ഭവനത്തിൻ്റെ മുന്നിൽ നിന്ന് ചോദിക്കുകയാണ് കുറച്ചതിനോട്. കുറേ ആൾക്കാരുടെ മനപ്രയാസങ്ങൾ വരുത്തുന്നുണ്ട്, അവരുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണേ. മക്കളിൽ നാഫിയായ ഇൽമ പ്രധാന ചെയ്യുമാറാകണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. നമുക്കൊക്കെ അറിയാം, ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളൊക്കെ ദീനിനോടും അതുപോലെ അതിനോടൊക്കെ സംബന്ധമായിട്ട് കുറച്ച് അകന്നു നിൽക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അതുകൊണ്ട് നിസ്കാരം നമ്മൾ മക്കളെ കൊണ്ട് കൃത്യമായിട്ട് നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പ്രത്യേകം ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്.